വണ്ടൻമേട് പഞ്ചായത്ത് കരട് ബജറ്റ് അവതരണം യു ഡി എഫ് അംഗങ്ങൾ ബഹിഷ്കരിച്ചു അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകിയിരിക്കുന്ന സാഹചര്യത്തിലാണ് വിട്ടുനിൽക്കുന്നത് എന്നാണ് യു ഡി എഫിന്റെ വിശദീകരണം സേവന ഉൽപാദന മേഖലകൾക്ക് ഊന്നൽ നൽകുന്ന ബജറ്റാണ് തയ്യാറാക്കിയിട്ടുള്ളതെന്ന് പ്രസിഡന്റ് സിബി എബ്രഹാം പറഞ്ഞു വണ്ടൻമേട് പഞ്ചായത്തിൽ യു ഡി എഫിന്റെ നേതൃത്വത്തിൽ അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകിയതിനെ തുടർന്നാണ് അഞ്ച് അംഗങ്ങൾ കരട് ബജറ്റ് അവതരണം ബഹിഷ്കരിച്ചത് എന്നാൽ ഭരണപക്ഷ അംഗങ്ങൾക്ക് പുറമെ ബി ജെ പി അംഗങ്ങളുടെയും സജീവ സാന്നിധ്യത്തിൽ വൈസ് പ്രസിഡന്റ് ഫിലോമിന രാജു കരട് ബജറ്റ് അവതരിപ്പിച്ചു ബി ജെ പി അംഗങ്ങളുടെ ഉൾപ്പെടെ അഭിപ്രായങ്ങൾ കൂടി പരിഗണിച്ച് ബജറ്റിൽ ആവശ്യമായ ഭേദഗതികളും കൂട്ടിച്ചേർക്കലുകളും വരുത്തിയാണ് കരടിന് അംഗീകാരം നൽകിയത് സേവന മേഖലയ്ക്ക് നാല്പത്തി ആറ് ശതമാനം വിഹിതവും ഉൽപാദന മേഖലയ്ക്ക് മുപ്പത്തിമൂന്ന് ശതമാനവും പശ്ചാത്തല മേഖലയ്ക്ക് ഇരുപത്തിയൊന്ന് ശതമാനവും വകയിരുത്തിയാണ് ഈ വർഷത്തെ ബജറ്റ് തയ്യാറാക്കിയിട്ടുള്ളത് എന്ന് പ്രസിഡന്റ് സി ബി എബ്രഹാം വൈസ് പ്രസിഡന്റ് ഫിലോമിന രാജു എന്നിവർ പറഞ്ഞു സേവന മേലയ്ക്ക് നാൽപ്പത്താറ് ശതമാനവും പശ്ചാത്തല മേഖലയ്ക്ക് ഇരുപത്തൊന്ന് ശതമാനവും ഉൽപാദന മേഖലയ്ക്ക് മുപ്പത്തി മൂന്ന് ശതമാനവും നിലയ്ക്കാണ് പൈസ മാറ്റിവെക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് ഉൽപാദന മേഖലയ്ക്ക് നമ്മൾ കഴിഞ്ഞ തവണയെല്ലാം കൂടുതൽ പ്രാധാന്യം നൽകിയിരുന്നു നാല്പത് ശതമാനം വരെ മാറ്റിവെച്ചിരുന്നു ഇതിനകത്തുനിന്ന് നമ്മൾ ചിലപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ക്രമീകരിച്ചുകൊണ്ട് നാൽപ്പത് ശതമാനം തന്നെ എത്തിക്കാനുള്ള പ്രവർത്തനങ്ങളായിരിക്കും സംഘടിപ്പിക്കുന്നത് പഞ്ചായത്തിൻ്റെ തനത വരുമാനം വർദ്ധിപ്പിച്ചുകൊണ്ടെല്ലാം തന്നെ കൂടുതൽ കാര്യങ്ങൾ ചെയ്യുന്നതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ പഞ്ചായത്ത് കാര്യക്ഷമമായി തന്നെ ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത് കാർഷിക മേഖലയ്ക്കും ക്ഷീരമേഖലയ്ക്കും അതോടൊപ്പം ആരോഗ്യം കുടിവെള്ളം ശുചിത്വം എന്നിവയ്ക്ക് ഊന്നൽ നൽകിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് ഏറ്റെടുക്കുന്നത് പഞ്ചായത്തിന്റെ തനത് വരുമാനം ഗണ്യമായി വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞതായും ഭരണസമിതി അറിയിച്ചു ഈ മാസം ഇരുപത്തി പഞ്ചായത്തിന്റെ സമ്പൂർണ്ണ ബജറ്റ് അവതരണം ന്യൂസ് ബ്യൂറോ